തമ്പി സാർ അങ്ങ് എങ്ങനെയാണ് കെ പി എസ് ലളിതയെ ഓർക്കുന്നത്? എന്താ പറയാ, എനിക്കിപ്പോ ലളിത മരിക്കുന്നു പറയുമ്പോ എനിക്ക് എന്റെ പെങ്ങൾ മരിക്കുന്നു അല്ലെങ്കിൽ സഹോദരി മരിക്കുന്നു. കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു ചലച്ചിത്രപരമായ ബന്ധമായിരുന്നില്ല. ഞങ്ങള് ഒന്നാമത്തെ കാര്യം വളരെ അടുത്തടുത്ത നാട്ടുകാരാണ്, ഹരിപ്പാടും കീരിക്കാടുമാണ്. അപ്പൊ എന്റെ രണ്ടാമത്തെ, ഞാൻ സ്വന്തമായി നിർമ്മിച്ച പടങ്ങളില് ലളിതയില്ലാത്ത പടങ്ങൾ വളരെ കുറവാണ്. അപ്പോ ഞങ്ങൾ ഒരു പറയുന്നത് ഒരു ചലച്ചിത്ര ബന്ധമായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ. ഏത് ജീവിത രഹസ്യം എന്നോട് പറയുമായിരുന്നു, എന്ത് ചെയ്യണം ഞാൻ എന്ന് ചോദിക്കുമായിരുന്നു, അങ്ങനെയുള്ള ഒരു ബന്ധമായിരുന്നു. ഈ ഏറ്റവും കൂടി എനിക്ക് ഫോൺ ചെയ്തപ്പോഴും പറഞ്ഞു ഇനിയാ അധികാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്നും ശരിയല്ല ശരിയാവും പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചു. അപ്പോ ശരിക്കും ഒരു ചലച്ചിത്ര രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമായിരുന്നു ഞങ്ങളുടെ പരിചയപ്പെട്ട കാലം മുതലേ അത് മുമ്പ്. പിന്നെ അവരുടെ അഭിനയശേഷി അഭിനയത്തെ കുറിച്ച് പറയുന്നത് അതൊരു വേഴ്സറ്റൈൽ ആക്ട്രസ് എന്ന് പറയാവുന്ന അപൂർവ നടികളെ നമ്മുടെ മലയാളത്തിൽ സൗത്ത് ഇന്ത്യ തന്നെ നമുക്ക് മനോരമയുടെ തമിഴിലെ മനോരമ, മലയാളത്തിൽ മറ്റൊരു നടികളുടെ സുകുമാരിയും ഇവരെ പോലുള്ളൊക്കെ ഒരു വളരെ വർഷത്തേലായുള്ള ഏത് വേഷവും ചെയ്യാൻ കഴിവുള്ള. പിന്നെ വേറൊരു വലിയ പ്രത്യേകത ലളിതയെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ ഞാനൊക്കെ ജീവി ഞങ്ങളുടെ ഒണാട്ടുകാരെ മധ്യതിരുവിതാംകൂറിലെ ആ ഭാഷ എന്താ പാടി ചെയ്യേ എന്നൊക്കെ ആ ഭാഷയുണ്ടല്ലോ, ആ ഭാഷ ഇത്ര മനോഹരമായി പറയുന്ന ഒരു നടി വേറെ ഇല്ല മലയാളത്തിൽ. അപ്പൊ നമ്മൾ എപ്പോഴും മിക്കവാറും ചിരിവുകൾ കേൾക്കുന്ന വള്ളുവനാടൻ മലയാളമാണ്, വടക്കൻ ശൈലിയുള്ള മലയാളം, ഇല്ല വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു സംഭാഷണ ശൈലി, അതുപോലെ വളരെ 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 റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയം, അവര് അങ്ങനെയുള്ള ഒരു ഒരു വളരെ അപൂർവതകളുള്ള ഒരു നടിയായിരുന്നു അവര്. അവര് പാടുമായിരുന്നു, കാരണം പാട്ടുകാരേക്കാണ് കെ പി എസ് സി വരുന്നത്. വളരെ ചെറുപ്രായത്തിൽ 12 13 വയസ്സുള്ളപ്പോ കെ പി എസ് സി പാടാനല്ലേ വന്നത്. അപ്പൊ അത് അവിടുന്ന് അപ്പൊ ആ സ്റ്റോപ്പിൽ വാസി ചേട്ടനെ കണ്ട് ഇതിലൊരു നടി ഉണ്ടെന്ന് മനസ്സിലാക്കി അഭിനയിപ്പിക്കായിരുന്നല്ലോ. അതുപോലെ പേരും മാറ്റി ലളിതാന്ന് പേര് മാറ്റിയതും വാസി ചേട്ടനാണല്ലോ. അപ്പൊ അങ്ങനെ അവർക്ക് കിട്ടിയൊരു വലിയ ട്രെയിനിങ് കെ പി എസ് കിട്ടി. പക്ഷെ കെ പി എസ് സിൽ എത്രയോ നടികൾ വന്നിട്ടുണ്ട്, അവരെല്ലാവരിലും ലളിത ആയില്ലല്ലോ. അപ്പൊ കെ പി എസ് സിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നെങ്കിലും അവരസാമാന്യ ഭാവനാസക്തിയുള്ള നടിയായിരുന്നു അവർക്ക്. അതുപോലെ ഒബ്സർവേഷൻ, അവർ ഏത് കഥ ഇപ്പൊ മീൻകാരിയായിട്ട് അറിഞ്ഞിരിക്കുന്ന സമയത്ത്, അവർ മീൻകാരിയാവുന്ന സമയത്ത്, അവർ വണക്കാരിയാവുന്ന സമയത്ത്, ഒരു ഒരു ഭിക്ഷക്കാരിയാവുന്ന സമയത്ത്, ഭ്രാന്തിയാവുന്ന സമയത്ത് ഏത് വേഷം വരയ്ക്കും അവരുടെ ഭയങ്കര ഒരു ഒബ്സർവേഷനിലാണ്. കാരണം മനുഷ്യരെ ശരിക്കും നിരീക്ഷിക്കുകയും ആ നിരീക്ഷണ പാഠവം കൊണ്ട് കഥാപാത്രങ്ങളെ ഉയർത്തി അങ്ങേറ്റം ഉയർത്തുകയും ചെയ്ത രസമ്മന്യ നടിയാണ് ലളിത. അവർക്ക് തുല്യമായിട്ട് നമുക്ക് അവരെപ്പോലെ ഒരു പറഞ്ഞാൽ പറയാൻ രണ്ട് വഴികളെങ്കിലും സുകുമാരിയെന്നെ പോലെ ഇവരെ കുറിച്ച് നമുക്ക് ഒരു നടിയെ പറയാനുള്ള സുകുമാരിമ മാത്രമാണ് ഏത് വേഷവും അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു നടി എന്ന് പറയാം. പക്ഷെ ലളിതയ്ക്ക് അവിടെ നിന്നും വേറെ കുറച്ചുകൂടെ ലാളിത്യമുണ്ട് ലളിതയുടെ അഭിനയത്തിന്. അപ്പോ മലയാള സിനിമയ്ക്ക് ഇപ്പൊ നമ്മൾ എല്ലാവരും പറയുന്ന പോലെ നഷ്ടം എന്നുള്ള അല്ല, ലളിത ലളിത പോകുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ്, ഒരു വലിയ ഗ്യാപ്പാണ്. അതും ചില വേഷങ്ങൾ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ സത്യനിന്ദക്കാടിന്റെ പടത്തെ എല്ലാ പടങ്ങളിലും ലളിതയുണ്ട്. കാരണം സത്യനിന്ദക്കാട് ഗ്രാമത്തിന്റെ കഥയെ പറയുന്നത്. അപ്പൊ ഗ്രാമത്തിന്റെ കഥ പറയുമ്പോൾ ലളിത വേണം എന്ന് മസ്റ്റാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംവിധായകർ അവര് ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ ലളിത മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഒരു സ്ക്രിപ്റ്റ് തന്നെ രൂപപ്പെടുത്തുന്നത്. അങ്ങനെയൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു നടിയായിരുന്നു. പക്ഷെ അവർക്ക് ഒരുപാട് ജീവിത ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരോടും പറയാത്ത. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ചോട്ട് എന്നോട് എല്ലാ ജീവിത രഹസ്യങ്ങൾ പോലും പറയുമായിരുന്നു, എല്ലാ പ്രയാസങ്ങളും പറയുമായിരുന്നു. അങ്ങനെ അത് ആങ്ങളോട് പറയുന്ന പോലെ അത്രയും സ്വാതന്ത്ര്യം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. നടക്കുക എന്റെ രണ്ടാമത്തെ ചിത്രകാര ഭൂഗോളത്തിനും ഞാൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം